ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. പല്ല് സംബന്ധമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ചില സാഹചര്യങ്ങളിൽ എല്ലുകളുടെ വ്യത്യാസമാകാം നിരത്തെറ്റലിന് കാരണം. വളർച്ചയുടെ പ്രായം കഴിഞ്ഞാൽ പിന്നെ ഇത് ശരിയാക്കാനായി സർജറി തന്നെയാണ് ഒരു ഓപ്ഷനും. എന്നാൽ തുടക്കത്തിലെ വളരുന്ന പ്രായത്തിലെ നമ്മളിത് കണ്ടുപിടിക്കുകയാണെങ്കിൽ എല്ലാതരം എല്ലുകളുടെ വ്യത്യാസങ്ങളും നേരെയാക്കാനാവുന്നതാണ്, സർജറി ഒഴിവാക്കാനാവുന്നതാണ്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹെഡ് ഗിയേഴ്സ്, അതായത് താടിയെല്ലിൻ്റെ ബെൽറ്റുകൾ. കുറേയധികം ഹെഡ് ഗിയേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും അതുപോലെ ഇതിടുന്നവർ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും വിശദമായി വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായി. ഓർത്തഡോണ്ടിക് ഹെഡ് ഗിയേഴ്സ് പകുതി വായുടെ പുറത്തു നിന്നും സപ്പോർട്ട് എടുക്കുന്നതാണ്. ആവശ്യത്തിന് ഫോഴ്സ് നൽകി പല്ലുകളെ കറക്റ്റായി നീക്കാനും എല്ലുകളുടെ വ്യത്യാസങ്ങൾ മാറ്റാനും ഇത് സഹായിക്കുന്നു. ആദ്യത്തേത് സെർവിക്കൽ പുള്ളും ഹൈ പുൾ ഹെഡ് ഗിയേഴ്സും ഇതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ഹെഡ് ഗിയേഴ്സിനെ കുറിച്ചുമാണ്. സെർവിക്കൽ പുൾ ഹെഡ് ഗിയറിന് കഴുത്തിൻ്റെ ഭാഗത്തായിരിക്കും സപ്പോർട്ട് എടുക്കുന്നത്. ഇതിൽ കാണുന്ന യു ഷേപ്ഡ് വയറാണ് പല്ലിൻ്റെ ഭാഗത്തായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് പൊതുവെ മുകളിലെ എല്ലുകൾക്ക് പൊന്തലുള്ള കുട്ടികൾക്കാണ് ഉപയോഗിക്കുക. അടുത്തത് ഹൈ പുൾ ഹെഡ് ഗിയേഴ്സ്. ഇതും മുകളിലെ എല്ലുകൾ പൊന്തിയിട്ടുള്ള കുട്ടികൾക്കുള്ളതാണ്. ഇത് രണ്ടും തന്നെ മുകളിലെ എല്ലുകളെ വളരാൻ വിടാതെ തടയുന്നതാണ്. സെർവിക്കൽ പുൾ കഴുത്തിലാണ് സപ്പോർട്ട് എടുക്കുന്നതെങ്കിൽ ഹൈ പുള്ള് തലയുടെ ഭാഗത്തു നിന്നാണ് സപ്പോർട്ട് എടുക്കുന്നത്. ഇതിന് കറക്റ്റായിട്ടൊരു റിസൾട്ട് ലഭിക്കണമെങ്കിൽ 12 മുതൽ 14 മണിക്കൂർ വരെ ഇടേണ്ടതാണ്. കൂടുതൽ ആളുകളും ഇത് രാത്രി 8 കിടക്കാനാണ് അഡ്വൈസ് ചെയ്യാറുള്ളത്. സെർവിക്കൽ പുൾ ഹെഡ് ഗിയേഴ്സ് ഈ രീതിയിലുള്ള വളർച്ചയെയാണ് തടയുന്നതെങ്കിൽ ഹൈ പുൾ ഹെഡ് ഗിയേഴ്സ് ഈ രീതിയിലുള്ള വളർച്ചയെയാണ് തടയുന്നത്. ഇതിന് രണ്ടിൻ്റെ ആവശ്യമുള്ള കുട്ടികൾക്കാണ് കോമ്പിനേഷൻ ഹെഡ് ഗിയേഴ്സ് ഇതുപോലെ ഉപയോഗിക്കുക. അതായത് സെർവിക്കൽ പുള്ളും ഹൈ പുള്ളും ഒരുമിച്ച് ഉപയോഗിക്കുക. ഇനി ചില കുട്ടികൾക്ക് റിവേഴ്സ് പുൾ ഹെഡ് ഗിയർ ഉണ്ട്. അതായത് കീഴ് താടിയല് പുറത്തേക്ക് തള്ളിയും മേൽ താടിയലിന് വലുപ്പക്കുറവുമുള്ള കുട്ടികൾക്ക് ഇതിനെയാണ് അണ്ടർ ബൈറ്റ് എന്ന് പറയുന്നത്. ഇത് ശരിയാക്കാനാണ് റിവേഴ്സ് പുൾ ഹെഡ് ഗിയേഴ്സ് ഉപയോഗിക്കുന്നത്. ഇത് മുകളിലെ എല്ലിനെ പുറത്തേക്ക് വലിക്കുന്നതാണ്. താഴത്തെ എല്ലിൻ്റെ വളർച്ചയ്ക്കൊപ്പം എത്താൻ ഇത് സഹായിക്കുന്നു. ഇതിന് രണ്ട് പാഡ്സ് ഉള്ളതാണ്. ഒന്ന് നെറ്റിയിൽ റെസ്റ്റ് ചെയ്യുന്നതും വേറൊരു ഭാഗം താടിയിലും. ഇത് രണ്ടും കണക്റ്റ് ചെയ്യുന്നതാണ് ഒരു വെർട്ടിക്കൽ ഫ്രെയിം. ഈ വെർട്ടിക്കൽ ഫ്രെയിമിലാണ് ഇലാസ്റ്റിക്സും വയേഴ്സും എല്ലാം തന്നെ ബ്രേസസുമായി കണക്റ്റ് ചെയ്യുന്നത്. ഇനി ഏതൊരു ഹെഡ് ഗിയർ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് ആവണമെങ്കിൽ ഓർത്തഡോണ്ടിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇടേണ്ടതാണ്. അതായത് ഡോക്ടർ 14 മണിക്കൂർ ഇടണം എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ കറക്റ്റായി ഫോളോ ചെയ്യുക. ഇത് നിങ്ങൾ ഒരു രാത്രി ഇടാൻ മറന്നാൽ പിറ്റേന്ന് രാവിലെ ഇതിന് പകരം ഇടേണ്ടതാണ്. ഇല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഉണ്ടായ മാറ്റങ്ങൾ നഷ്ടമാവുന്നതാണ്. ഹെഡ് ഗിയേഴ്സ് ഇടുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. എന്നാൽ ഇത് ശരിയായി ധരിച്ചാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇത് മാറുന്നതാണ്. വേദന മാറാനുള്ള മരുന്നും ഡോക്ടർ തരുന്നതാകും. സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. സമയം കൂടുന്തോറും നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. എന്നാൽ ഇത് പല്ല് ചെറുതായി ലൂസ് ആവുന്നത് കൊണ്ടാകാം. ഇത് പല്ലുകൾ നീങ്ങുന്നത് കാരണമാണെന്ന് മനസ്സിലാക്കുക. ഇനി പെട്ടെന്ന് ഇത് ഫിറ്റ് ആവാത്ത പോലെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറിനെ ഉടൻ തന്നെ വിവരമറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.